അതേപോലെ പാരമ്പര്യവാദികൾ അവർക്ക് ഈ രീതിയിൽ നമ്മളെ തോൽപ്പിക്കാൻ പറ്റാണ്ട് വരുമ്പോൾ വാദങ്ങൾ ഇവിടെയാണ്. ഇപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിലെ ഓരോ ദേവതകൾക്കും ഇവിടെ അറിയാൻ പറ്റും. ചില ദിവസങ്ങളിൽ വരുമ്പോൾ ചിലപ്പോൾ ദേവ വിഗ്രഹത്തിൽ പഴുതാര ഉണ്ടാവും, ചിലപ്പോൾ തേളുണ്ടാകും, ചിലപ്പോൾ ഓന്ത് കയറി വരണ്ടാവും. അങ്ങനെ പല പല ഇഴജന്തുക്കളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ വില്ലാളി വീരന്മാർ വേറെ രീതിയിലൊന്നും തോൽപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം മാന്ത്രിക രീതിയിൽ പിടിച്ചുകൊണ്ടിരിക്കുക. അതൊന്നും അവരെത്ര വിചാരിച്ചാലും ഇതൊന്നും നമ്മളെ തളർത്താൻ പറ്റില്ല. അതായത് തീയിൽ കുരുത്തത് ഒരിക്കലും വെയിലത്ത് വാടില്ല. അത് അവർക്ക് മനസ്സിലായിട്ടില്ല. ഇതേവരെ ഇത്രയും കാലമായിട്ടും ഇവർക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല. നമുക്ക് ഈശ്വരനാണ് പിന്നിൽ നിൽക്കുന്നത്, ഈശ്വരൻ പിന്നിൽ നിന്ന് കൽപ്പിക്കുന്ന പോലെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരാൾ എന്തായാലും എല്ലാം ചുറ്റുപാടും കണ്ണോടിച്ചുകൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പം നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിയൊരു ഈശ്വരപാത, ഈശ്വരപദം ഈ ലോകത്ത് കിട്ടില്ല, എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ തീർത്ഥാടനം പോയി, തിരുപ്പതി വെങ്കടേശ്വരൻ്റെ തിരുസന്നിധിയിൽ 23 പ്രാവശ്യം പോയി തലമുണ്ടനം ചെയ്തിട്ടുള്ള ആളാണ്. ഓരോ പ്രാവശ്യം പോകുമ്പോൾ കാളഹസ്തീശ്വരൻ്റെ അടുത്ത് പോകും, മഹാദേവനവിടെ പൂർണ്ണ പ്രതിഷ്ഠനാണ് വയ്ക്കുന്നത്. ഇപ്പം നിങ്ങളോടൊക്കെ നിങ്ങളുടെ നാടുകളിലുള്ള വിദ്വാന്മാർ പറയുന്നത് എന്താ, മഹാദേവന് പൂർണ്ണ പ്രതിഷ്ഠനം പാടില്ല. എന്താ പാടാത്ത, തിരിച്ചു ചോദിക്കാറുണ്ടോ? മഹാദേവന് പൂർണ്ണ പ്രതിഷ്ഠനം പാടില്ല എന്ന് പറയുമ്പോൾ തിരിച്ചു ചോദിക്കണം, എന്താണ് പാടാൻ പറ്റാത്തത്? അതായത് കാളഹസ്തിയിൽ മഹാദേവന് പൂർണ്ണ പ്രതിഷ്ഠമാണ്. അവിടെ കേരളം ഒഴികെ വേറെ എവിടെ ചെന്നാലും മഹാദേവന് പൂർണ്ണ പ്രതിഷ്ഠം വയ്ക്കാം, കേരളത്തിൽ മാത്രം പറ്റില്ല എന്ന് പറയുന്നത്. കാരണം എന്താ, അറിഞ്ഞുകൂടാ അല്ലേ? നമുക്കൊന്നും അറിഞ്ഞുകൂടാ, അറിയാനോട്ട് താല്പര്യവും ഇല്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പൊ നമുക്കിവിടെ എല്ലാം സത്യമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതും യുക്തിപൂർവം തന്നെ ഉത്തരം കൊടുക്കുന്നു, ഏതിനും ചെയ്യുന്നതിന് 100 ഇരട്ടി ഫലപ്രാപ്തി ലഭിക്കുന്ന ക്ഷേത്ര സന്നിധി ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ അടുത്തുള്ള ആളുകളൊക്കെ വിളിച്ചു കൊണ്ടുവരിക. കാരണം എനിക്ക് പൈസയുടെ ആർത്തി കൊണ്ടല്ല, മറിച്ച് അവരും രക്ഷപ്പെടട്ടെ. അവരെ നിങ്ങളിലൂടെ രക്ഷപ്പെട്ടാൽ ഈശ്വരൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അതിനുള്ള ഒരു വഴി ഒരുക്കിത്തരും. ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് തീർത്ഥാടനം നടത്തി, എൻ്റെ ബാക്കി പത്രമായിട്ടാണ് ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കാനും എല്ലാവർക്കും ജീവിതം രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ക്ഷേത്രാങ്കണമൊക്കെ ഒരുക്കാൻ സാധിച്ചത് ആ ചെറുപ്പകാലത്തിലുള്ള തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും വലിയ ഫലമാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഗൃഹസ്ഥാശ്രമത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന കാലം, ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത് വിവാഹം കഴിച്ച് നടക്കുന്ന കാലം ഗൃഹസ്ഥാശ്രമം, അതിനു മുമ്പ് ബ്രഹ്മചര്യാശ്രമം എന്ന് പറയുന്നത് പഠിക്കുന്ന കാലഘട്ടം. ഈ സമയത്ത് ഈ പഠിക്കുന്ന കാലഘട്ടത്തിലും കുടുംബമായി കഴിയുന്ന കാലഘട്ടത്തിലെല്ലാം തീർത്ഥാടനത്തിന് ഒരുപാട് കാലം ചെലവഴിച്ചതുകൊണ്ട് അതുകൊണ്ടാണ് ഈശ്വരൻ ഒരു സന്യാസ നിയോഗം പോലെ തന്നെ നമുക്ക് ഈ ക്ഷേത്രങ്ങളെല്ലാം ഒരുക്കാൻ സാധിച്ചു, ഒരാളുടെയും ഒരു സഹായവും ഇല്ലാതെ. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇത്രയും വലിയൊരു സംവിധാനം എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിച്ചത് ഈശ്വരൻ ഞാൻ അന്ന് നടത്തിയ തീർത്ഥാടനങ്ങളുടെ ബാക്കി പത്രമായിട്ട് തന്ന അനുഗ്രഹമാണ്. ഇങ്ങനെയാണ് ഭഗവാന്മാരുടെ അനുഗ്രഹം. അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങൾക്ക് അന്ന് ഇവിടെ ഇന്ന് വന്നു പോയിട്ടൊന്നും കിട്ടില്ല എന്ന് കരുതണ്ട. നമ്മൾ നടന്ന് നടന്ന് പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ ഈശ്വരൻ എപ്പോഴെങ്കിലും നമ്മുടെ നേരെ ഒന്ന് കണ്ണു തുറക്കും. ആ സമയം നമ്മുടെ കുട്ടികളിലൂടെ തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും സമ്പന്നതയിലേക്ക് കുതിക്കാൻ സാധിക്കും. അപ്പം അതിന് ഈശ്വര വഴി തിരഞ്ഞെടുക്കുക, കൃത്യമായിട്ട് എല്ലാ മാസത്തിലും തീർത്ഥാടനങ്ങളിൽ പങ്കെടുക്കുക. അല്ലാതെ ഇവർ വന്നിട്ട് ബസ്സുകാശിനുള്ള പൈസയ്ക്ക് വഴിപാട് ചെയ്താൽ പോകാമെന്ന് പറയുമ്പോൾ പറയും ഇവിടെ ഇത്രയും വില എന്നല്ല കരുതേണ്ടേ, ഇവിടെ ഫ്രീ ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. കാരണം നിങ്ങൾ ഇവിടേക്ക് ബസ്സിന് വരണമെങ്കിൽ പൈസ കൊടുക്കണം. ആ പൈസ നിങ്ങളുടെ ബസ് കാശിന് ചെലവാക്കിയാൽ അത് ഫ്രീ ആയിട്ട് വഴിപാടായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരാണ്. അതേപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അന്നദാനം ആരംഭിച്ചാൽ നിങ്ങൾ പോകുന്നവരേക്കും സദാ അന്നദാനം നടന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മുടെ പാത പിന്തുടർന്നുകൊണ്ടാണ് പല ക്ഷേത്രങ്ങളിലും ഇപ്പം അന്നദാനം പോയിക്കൊണ്ടിരിക്കുന്നത്. മുമ്പൊക്കെ നിങ്ങൾക്കറിയാം, ഗുരുവായൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചീട്ടെടുത്തുമ്പോഴേക്കും തീർന്നിട്ടുണ്ടാകും, പിന്നെ ചീട്ടെടുത്ത് തന്നാലും പിന്നെയും തീർന്നിട്ടുണ്ടാകും. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ ഫുൾ അന്നദാനമായി. അപ്പം നമ്മൾ കാണിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ വരുന്നവർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കണം. ഭഗവാന്റെ ഇഷ്ടം എപ്പോഴും ഭക്തർക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഭഗവാനുള്ളത്. ഭഗവാനല്ല തടുക്കുന്നത്, നിങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് സൂക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് അവരുണ്ടാക്കിയ കുറേ നിയമസംഹിതകളാണ്. ഇപ്പം ഇവിടെ ഏക സിവിൽ കോഡ് വരുമ്പോൾ ഒരു പാർട്ടിക്കാർ എതിർക്കുന്നു, മറ്റേ പാർട്ടിക്കാർ സപ്പോർട്ട് ചെയ്യുന്നു. ഈ സപ്പോർട്ട് ചെയ്യുന്നവർ ഇപ്പോൾ ശബരിമലയിലെ യുവതികളെ കയറ്റം പറഞ്ഞ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. കാരണം എന്താ, അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, യുവതി എന്ന് കഴിയുമ്പോൾ അയ്യപ്പന് ചീറ്റി പോവും അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ പഠിച്ചു വെച്ചാണേ? അപ്പം അവിടെ അയ്യപ്പന് വല്ല വിരോധമുണ്ടോ? അയ്യപ്പന് ഒരു വിരോധമില്ല. അപ്പം അവിടെ ഇരിക്കുന്ന അയ്യപ്പനും ഇവിടെ ഇരിക്കുന്ന അയ്യപ്പനും ഒരാൾ തന്നെയാണ്. പക്ഷെ നമ്മുടെ ഹരിഹരപുത്രൻ്റെ അയ്യപ്പ സ്വാമിയാണ്, പന്തള രാജകുമാരനല്ല. ഇവിടെ ഹരിഹരപുത്രൻ്റെ അയ്യപ്പ സ്വാമിയാണ്. കല്യാണം നടക്കാത്തവർക്ക് 11 ബുധനാഴ്ച അയ്യപ്പന് 11 പൂവൻപഴം നിവേദ്യം കൊടുത്താൽ വിവാഹം നടക്കും നമ്മുടെ അയ്യപ്പൻ്റെ അടുത്ത്. അപ്പം അയ്യപ്പൻ ശ്രീവിരോധിയാണെങ്കിൽ പുള്ളി കല്യാണം നടത്തുമോ? ആളെ എതിർക്കും, ആളെ എതിർക്കുന്നില്ല, സപ്പോർട്ട് ചെയ്യാണ്. അതേപോലെ അയ്യപ്പനൊരു നെയ്ഹോമം നടത്തിയാൽ ഡിപ്രഷൻ മാറും. അപ്പം കലിയുഗ വരദനാണ് അയ്യപ്പൻ.
ഞാൻ പണ്ട് കാലത്ത് ശബരിമലയ്ക്ക് തീർത്ഥാടനത്തിന് പോകുമ്പോൾ എൻ്റെ മുമ്പിൽ ആന്ധ്രയെന്നുള്ള യുവതികൾ ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാര്യമാരൊക്കെ അവിടെ ദർശനം നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കാലം മാറി നിങ്ങളോട് ഓരോ നുണക്കത് പറഞ്ഞു തന്നു, ആ നുണയിൽ നിങ്ങൾ വീണുപോയി. വീണുപോയപ്പോൾ എന്ത് സംഭവിച്ചു? നിങ്ങൾ അയ്യപ്പൻ്റെ ബ്രഹ്മചര്യം പിടിച്ചു പിന്നാലെ പോയി, അതിൽ വന്ന നഷ്ടം നിങ്ങൾ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. അപ്പം നമ്മളെപ്പോഴും മണ്ടത്തരങ്ങളെ കുഴിച്ചു മൂടുക, പകരം നമ്മൾ മനുഷ്യരാണെന്നും എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടി ഈശ്വരൻ നൽകുന്ന ഓരോ ആനുകൂല്യങ്ങൾ, ഓരോ കഥകൾ പറഞ്ഞുകൊണ്ട് ഇവർ നമ്മളെ തടയുകയാണെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം. അപ്പൊ എൻ്റെ അടുത്ത് പൂജയ്ക്കൊക്കെ എല്ലാവർക്കും അറിയാം, ഞാൻ ഈ പറയുന്ന അയ്യപ്പൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് കേട്ട് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇത്രയും വലിയ സത്യങ്ങളാണ് നമ്മളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നമ്മളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് നമ്മൾ ധരിക്കുന്നവർ നമ്മളെല്ലാം യഥാർത്ഥത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ചൂഷണം ചെയ്യുന്നു, അവർക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നു. ഏക സിവിൽ കോഡ് വരുന്ന സമയത്ത് എല്ലാ കുലത്തിലുമുള്ള ആളുകളും അയ്യപ്പനെയും ഗുരുവായൂരപ്പനെയും പൂജിക്കാൻ, ശബരിമല അയ്യപ്പനെയും അതേപോലെ ഗുരുവായൂരപ്പനെയും പൂജിക്കാനുള്ള അനുമതി കൊടുക്കണം. അതായിരിക്കണം ഏക സിവിൽ കോഡ്. പക്ഷെ സമ്മതിക്കോ? അത് പറ്റില്ല. അതെന്താ? അപ്പൊ അതെല്ലാം നിങ്ങൾ ചിന്തിക്കണം. നമുക്ക് ഒരു നിയമം ഒരാൾക്ക് അനുകൂലം മറ്റൊരാൾക്ക് പ്രതികൂലം എന്ന് പറയുന്ന പോലെ വരുമ്പോൾ എല്ലാവർക്കും തുല്യത എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യനെയും ഒരേപോലെ കാണുവാനുള്ള ഒരു കണ്ണ്, ആ ഒരു മനസ്സ് വരുത്തണം. നമുക്ക് മനസ്സ് വരാത്ത എന്തുകൊണ്ടാ? നമുക്കിപ്പോ ഒരു കുഷ്ഠരോഗിയെ കാണുമ്പോൾ നമുക്ക് അർപ്പണ് അല്ലേ, നമ്മളതിൻ്റെ അടുത്തേക്ക് പോയില്ല, വെറുപ്പോഴി നിൽക്കുക. അതേപോലെയാണ് താന്ന ജാതി എന്ന് പറയുമ്പോൾ ആ ജാതി ആളെ കാണുമ്പോഴേക്കും നമുക്ക് ഈ കുഷ്ഠരോഗിയെ കണ്ട പോലെ ഒരു അർപ്പണ്. അതേപോലെയുള്ള കഥകളാണ് നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത്. ആ ചിന്തകൾ മാറ്റുക, പകരം നമ്മുടെ അടുത്തിരിക്കുന്ന നമ്മുടെ അയൽവക്കക്കാരും എല്ലാവരും മനുഷ്യരാണെന്നുള്ള ചിന്ത വരുത്തുക. ആ ചിന്ത വരണമെങ്കിൽ എല്ലാ തൊഴിലും എല്ലാവരും ചെയ്തു പഠിക്കുക. അങ്ങനെ ചെയ്തു പഠിച്ച് സമൂഹത്തിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ ഹൈന്ദവർക്ക് നന്നാവാൻ സാധിക്കുകയുള്ളൂ എന്നൊരു യാഥാർത്ഥ്യം അറിയുക. എന്തായാലും ഇനി അധികം ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആ ഒരു ലേഡിയോട് ഒരു പാട്ട് പാടുന്നുണ്ട്, അത് കേൾക്കുന്നതിന് വേണ്ടി കൂടി എല്ലാവരെയും കുറച്ച് സമയം അവർക്ക് വേണ്ടി കൂടി ചെലവഴിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചാലക്കുടി താലൂക്ക് വന്നതാണ്. ഞാൻ ഈ അമ്പലത്തിൽ വരാൻ തുടങ്ങിയിട്ട് നാളുകളായി. പക്ഷെ ഫസ്റ്റ് വന്നപ്പോ എനിക്ക് എല്ലാം കൊണ്ടൊക്കെ ഇഷ്ടമായി. വീട്ടിൽ ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി എന്താ ഭഗവാനെ പറ്റി ഒരു പാട്ടങ്ങടെ എഴുതിയാലോ എന്ന് തോന്നി. ഞാൻ സ്വന്തമായിട്ട് എഴുതിയ പാട്ടാണ്, ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ തുടങ്ങാം. പേരാമംഗലം വാഴുന്ന ദേവ നാഗരാജാവേ ശരണമായി കൈ തൊഴുന്നു ഞാൻ നിൻ തിരൂ മുന്നിൽ കാണിക്കയായ എൻ കണ്ണീരും. പേരാമംഗലം വാഴുന്ന ദേവ നാഗരാജാവേ ശരണമായി കൈ തൊഴുന്നു ഞാൻ നിൻ തിരൂ മുന്നിൽ കാണിക്കയായ എൻ കണ്ണീരും. കൈ ശരണമായി കൈ തൊഴുന്നു ഞാൻ
ീരും